കണ്ണിങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഈ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ആൾക്കാരെ കാണാം, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരൊന്നും കാണില്ല. കാരണം ഈ അടിയിൽ ഈ അലൈൻമെൻ്റ് അങ്ങ് പോയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആളെ കാണാതെ നോക്കുമ്പോൾ ആൾക്കാരെ കണ്ടു. അപ്പോൾ നോക്കി കണ്ണു പറഞ്ഞപ്പോഴത്തേക്കും ആ ജസു ഒരു തമിഴനായിരുന്നു, ദൈവം സാവലടാ ഉയിരോടാ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഓടി വന്ന് അങ്ങനെ എന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഹിപ്പ് പോയി എന്നുള്ളതാണ് മെസ്സേജ്. അപ്പോഴത്തേക്കും അവിടെ ഫോളിനൊക്കെ വിളിച്ച് യൂണിറ്റുകാർ സിഇഒ എല്ലാവർക്കും ബ്രീഫ് കൊടുത്തു, കണ്ടോ നല്ലൊരു സ്പോർട്സ്മാൻ പോൾ വോൾട്ട് ചെയ്യണം വെച്ചെങ്കിൽ ആ ഹിപ്പ് വേണം, അതുപോയി ഇനി പാരലൈസ് ആയിട്ട് കിടക്കുവാൻ. വലിയ സങ്കടവും ശോകം ആചരണം എല്ലാം കഴിഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ കയറി, ജോധ്പൂർ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. രണ്ട് ദിവസം വരയ്ക്ക് ബെഡിൽ ഇവർ കിടത്തി. എനിക്കാണെങ്കിൽ ഈ ടോയ്ലറ്റ് പോകാൻ എന്തിനൊക്കെ ഈ പാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. രണ്ട് ദിവസമൊക്കെ സഹിച്ചു. സഹിച്ചു കഴിഞ്ഞാൽ മൂന്നാം ദിവസം രാത്രിയായപ്പം ഞാൻ പതുക്കെ എഴുന്നേറ്റ്. അപ്പോൾ ഒക്കെ എന്താ വെച്ചാൽ ഈ ഇവിടെ ഭയങ്കര ഹെവി ഫീലിങ്ങാണ്. അത് എന്താണെന്നുള്ളൊരു പിടിയില്ല. എക്സ്റേ ഒന്നും ആരും കാണിച്ചു തന്നിട്ടില്ല. ഈ കയ്യിൻ്റെ ഈ മസിൽ മുഴുവൻ ക്ലേ പോലെ ആയിരിക്കുന്നു ഈ അടിയിൽ. അത് കുറേശ്ശെ വേദന കുറഞ്ഞു വന്നു. അങ്ങനെ രാത്രി ഐ സി യുന്ന് എഴുന്നേറ്റിട്ട് ടോയ്ലറ്റിൽ പോയി ഒരുവിധം എങ്ങനെയൊക്കെയോ സാധിച്ചിട്ടും തിരിച്ചു വരുന്ന സമയത്ത് കാല് ട്രാക്ഷനിലിട്ടിട്ടുള്ള ഒരാളവിടെ കിടന്നിട്ടുണ്ട്. ഇത് എപ്പോഴാണ് എൻ്റെ കൈ കൊണ്ടുവന്നുള്ള അറിയില്ല. ഇതെല്ലാം കൂടെ പെടാമെന്ന് പറഞ്ഞ് പൊട്ടിയിട്ട് ബെഡിൻ്റെ മുകളിൽ വീണു. ഞാനിങ്ങനെ പിടിച്ച് പിടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് ഈ പിടിക്കുന്ന ബെഡിൻ്റെ എവിടെയോ ഒന്ന് തട്ടി വീണു. പിന്നെ ഐ സി യുവിൻ്റെ ഒരു ബഹളമായിരുന്നു അവിടെ. അവൻ്റെ കാല് അടിച്ച് വീണിട്ടില്ല എൻ്റെ. ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട് സ്റ്റാറ്റിക്കായിട്ട്, ഓടാനൊന്നും പറ്റില്ല. ആ നേഴ്സ് അവിടുന്ന് ഓടി വന്നിട്ട് എന്നെ പിടിച്ച് അവിടെ കൊണ്ട് ബെഡിൽ കിടത്തുന്നു. ഇവനെ നേരെ അപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ട്. ആകെ ഞാനിങ്ങനെ അന്തംവിട്ട് കിടക്കുന്നു. ഇനിയിപ്പോൾ എന്താവുന്നുള്ളത്, എൻ്റെ ഇതൊക്കെ പോയിരിക്കുന്നു. പിറ്റേ ദിവസം അന്ന് രാത്രി ഒന്നും സംഭവം ഒന്നും നടന്നില്ല. പിറ്റേ ദിവസം കാലത്ത് ഡോക്ടർ വന്നിട്ട് ഈ കൈയും കാലും കെട്ടിയിട്ട് അവർ ബെഡിൻ്റെ മുകളിൽ കെട്ടി അവിടെ ഇട്ട് മലത്തിയിട്ട് ഓക്കെ അത് ഓക്കെ. രണ്ട് ദിവസം അവരങ്ങനെ കിടത്തി ബെഡ് പാനിലിട്ടിട്ട് ഒരു നാലാം ദിവസം ആയപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു ഇനി വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അതാക്കും ഇതാക്കും നോക്കുക, വാണിംഗ് ഒക്കെ തന്നിട്ട് എന്നെ വിട്ടു. നാലാം ദിവസം എൻ്റെ എക്സ്റേ എടുത്തു. പിന്നെയും അപ്പോഴത്തേക്കും ഒരു ഏഴ് ദിവസം കഴിഞ്ഞു കാണുമായിരിക്കും. എക്സ്റേ എടുത്തപ്പം ഡോക്ടർ വന്നിട്ട് പറയുന്നത് ഒരു മിറാക്കിൾ, യു ഹാവ് ഓൾറെഡി റിപ്സ് ഇസ് ജോയിൻ്റ് എന്ന്. അപ്പം അന്ന് എനിക്ക് വയസ്സൊരു 19-20 വയസ്സോ മറ്റേ കാണുമായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് റിപ്സ് ഇതൊന്ന് മെയിൽ നിന്ന് പൊട്ടിയതാണ് അന്നത്തെ അടിയിൽ. പക്ഷെ അത് ഏഴാം ദിവസം നോക്കുമ്പോൾ അത് കൂടിയിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ സ്പോർട്സ്മാൻ എന്തൊക്കെ ആയതുകൊണ്ട് പോലും ആ കാൽഷ്യം ഡെവലപ്മെൻറ്റ് വാസ് സോ മച്ച്. അത് ജോയിനായി, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ രണ്ട് സൈഡിലും മുറിച്ച് ഇതൊക്കെ ജോയിൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ രണ്ട് സൈഡൊക്കെ മുറിച്ച് വയറ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കൈയിട്ടിട്ടൊക്കെ ഇതൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ. സോ ഐ വാസ് ഇമാജിനിങ് ബട്ട് ലക്കലി നത്തിങ് ഹാപ്പൻഡ്, സർവൈവ് ചെയ്തു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കമാൻഡിൽ പോൾ വോൾട്ട് പിന്നെയും ചെയ്തു ഈ നടുവും വെച്ചിട്ട്. ബിക്കോസ് അവിടെയും ഞാൻ വിചാരിക്കുന്ന ഒന്നാണ്, ബോഡി പവറിനേക്കാൾ കൂടുതൽ നമ്മുടെ വിൽ പവറാണ് എപ്പോഴും ബോഡി പവറിനെ കൺട്രോൾ ചെയ്യുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നിക്കുന്നത് ചെയ്യും. ഒന്നും പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ ഇത്രയും വർഷമായി, ഐ ഡോണ്ട് ഹാവ് എ പെയിൻ ഓർ എനിത്തിങ് അവിടെ അങ്ങനെ ഒരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു എന്നുള്ളോ, എനിക്കിതുവരെ അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഇഞ്ചുറി ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 6 മാസം നമ്മളെ കാറ്റഗറി ഡൗൺ ചെയ്യും. കാറ്റഗറി ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഡ്യൂട്ടീസ് ഒന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് ചില കൺസെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ ട്രെയിനിങ്ങിലൊക്കെ വളരെയധികം കൺസെഷൻസും, വി ആർ സപ്പോസ് ടു ഡു സെർട്ടൻ തിങ്സ്, ദാറ്റ്സ് ഓൾ. പി ടി പരേഡ് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഗോഡ് ഫാദർ മേജർ എഫ് യു അഹമ്മദ് എന്ന് പറയുന്ന ലക്നൗക്കാരൻ, അദ്ദേഹമായിരുന്നു എൻ്റെ കമ്പനി കമാൻഡർ. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഏതായാലും നിനക്കിപ്പോൾ ഈ 6 മാസം കാറ്റഗറി ഡൗൺ അല്ലേ, നീ അന്ന് പറഞ്ഞ ആർമി ഹയർ സെക്കൻഡറിയുടെ വേക്കൻസി വന്നിട്ടുണ്ട്, പൊയ്ക്കോന്ന് പറഞ്ഞു. സോ എൻ്റെ പ്രീ ഡിഗ്രിക്ക് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ആക്സിഡൻ്റ് ആവലും അതിൻ്റെ 1 മാസത്തിനകത്ത് അതിലുള്ള വേക്കൻസിയും വന്നു. സോ ഇവിടെ അഗെയിൻ നമുക്ക് ഡെസ്റ്റിനി എന്നുള്ളതിനെ ബിലീവ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഈ ഞാൻ അവിടുന്ന് വണ്ടിയിൽ നിന്ന് വീണില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ വേക്കൻസിയിൽ എന്നെ വിടില്ലായിരുന്നു, കാരണം ഞാൻ ഫിറ്റാണ്. ഇതിപ്പോൾ അൺഫിറ്റായിട്ട് 6 മാസം കിടക്കണം. ആ 6 മാസമാണ് ഈ കോഴ്സും. സോ ഐ വാസ് സെൻറ്റ് ഫോർ ദിസ് ആർമി ഹയർ സെക്കൻഡറി. അങ്ങനെ ആമസ പറഞ്ഞു, ഏതായാലും നിൻ്റെ ഇനി ഭയങ്കര ടെൻഷനൊന്നുമില്ല, നീ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വാങ്ങുന്നത്. അങ്ങനെ ചണ്ടിമന്ദിരിൽ 6 മാസം ആർമി ഹയർ സെക്കൻഡറി അറ്റൻഡ് ചെയ്ത്. പക്ഷേ ഈ 6 മാസത്തിൻ്റെ ആർമി ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് നമ്മൾ 2 വർഷത്തിൻ്റെ കോഴ്സാണ് ഈ 6 മാസം കൊണ്ട് പഠിച്ചു തീർക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഓൾ ദാറ്റ് ഈസി ടു പാസ് ഇറ്റ്.
അതിന് ശരിക്കും ഡെഡിക്കേഷൻ. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ രാത്രി 3 മണി വരെ ഇരുന്ന് പഠിക്കുമായിരുന്നു ഈ ബാരക്കിൽ. ഞങ്ങൾക്ക് പഠിപ്പ് മാത്രമേ ഉള്ളൂ, പണി. ക്ലാസ്സിൽ പോവുക, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ഈവനിങ് പോവും, പുറത്ത് പോയി ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാത്രി 2-3 മണി വരെ പഠിച്ചിട്ട് 2 മണിക്കൂർ ഉറങ്ങി 5 മണിക്ക് എഴുന്നേറ്റ് പിന്നെ 6 മണിക്ക് ആകുമ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായിട്ട് ക്ലാസ്സിന് പോകും. സോ ആ ഒരു പഠിപ്പ് എന്ന് പറയുന്ന 2 വർഷത്തിൻ്റെ കോഴ്സിനെ ഞങ്ങൾ 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് അത് പാസ്സായി സെക്കൻഡ് ഡിവിഷനോട് കൂടിയിട്ട്. അപ്പോഴാണ് ഞാൻ അറിയിക്കുന്നത് 10 തോറ്റുള്ള പ്രീ ഡിഗ്രി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്തു. അത് ക്ലിയർ ആയിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ കാറ്റഗറി അപ്പായി, ഞാനങ്ങനെ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ അമ്മ സാർ പറഞ്ഞു, നീ ഏതായാലും ACC അപ്ലൈ ചെയ്യുന്നു. അപ്പം എൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ACC അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ BA ഫസ്റ്റ് ഇയറിന് പോസ്റ്റലായിട്ട് നോക്കാമെന്നാണ്. അങ്ങനെ ഞാൻ ആപ്ലിക്കേഷനൊക്കെ അയക്കുന്നുണ്ട്, കിട്ടുന്നു. അങ്ങനെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് ഇയർ BA പേപ്പേഴ്സൊക്കെ വന്നു. ഈ സമയത്താണ് ACC ആർമി കേഡറ്റ് കോളേജ് എന്ന് പറയുന്നത്, അതിന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടി. അതിൽ 3 മാസം നമുക്ക് ക്ലാസ് കിട്ടും ആർമിയിലിരുന്നുകൊണ്ട് തന്നെ. നമ്മൾ വേറെ ഒരു പണിയില്ല, ഉച്ചയ്ക്ക് ശേഷം മാത്രം ആർമി ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ കാലത്ത് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അവിടെ പോയി ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതിനകത്ത് ഫുൾ ഗ്രാജുവേറ്റ്സും അങ്ങനെയുള്ള വളരെ പഠിപ്പുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ 32 പേരിൽ ഞങ്ങൾ 36 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരാണ് ആ റിട്ടൺ ടെസ്റ്റ് പാസ്സായത്. ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ 79. റിട്ടൺ ടെസ്റ്റ് പാസ്സായി. പാസ്സായപ്പോഴത്തേക്കും എൻ്റെ വയസ്സ് കറക്റ്റായിട്ട് 24 മുമ്പ് ചേരണം. അപ്പോൾ ഇനി ഒരു വേക്കൻസി കൂടെ ഉള്ളൂ. ഇൻ്റർവ്യൂവിന് കോൾ വന്നു. ഇൻ്റർവ്യൂവിന് കോൾ വന്ന സമയത്ത് അമ്മ സാറ് എന്നെ വീട്ടിൽ വിളിച്ചിരുത്തിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻ്റർവ്യൂവിനൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നതൊക്കെ ചെയ്ത് മൂപ്പര് റിയലി ലുക്ക്ഡ് ആഫ്റ്റർ മീ. ഹീ ആൻഡ് ഹിസ് വൈഫ് ആൻഡ് ഹിസ് മദർ യൂസ് ടു ട്രീറ്റ് മീ ലൈക്ക് ഹെർ ഓൺ ചൈൽഡ്. ഇപ്പോഴും ഞാൻ അവരുമായിട്ട് ടച്ചിലുണ്ട്. അങ്ങനൊരു കുടുംബം എന്നെ കൈപിടിച്ചിട്ട് കയറ്റിയ പോലെയാണ്. ഒരു ഓഫീസറായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് തരും, ടെസ്റ്റ് തരും, ഇതെല്ലാം എടുത്ത് പഠിപ്പിച്ചിട്ട് എന്നെ ഇൻ്റർവ്യൂവിന് വിട്ടു. അങ്ങനെ ഇവിടെ വന്ന് ബാംഗ്ലൂരിൽ SSP വന്നു. 5 ദിവസത്തിൻ്റെ ടെസ്റ്റ് റിസൾട്ട് വന്നു, പാസ്സായി. പിന്നെ 8 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റാണ്. അത് ഈ പറഞ്ഞ പോലെ 32 ആൾക്കാരെന്ന് ഞങ്ങൾ 2 പേരും, ഞാനും ഒരു ജാവേദ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് നവീസ കേണൽ. പാസ്സായിട്ട് 6-7 ദിവസം ലാസ്റ്റ് ഡേ, മെഡിക്കൽ എല്ലാം ക്ലിയറായി, ലാസ്റ്റ് ഡേ ECG എടുത്തപ്പോഴാണ് അറിയുന്നത് ഐ ഗോട്ട് എക്സ്ട്രാ ഹാർട്ട് മാം പറയുന്നുള്ളൂ. ഭയങ്കരമായിട്ട് ഡെസ്പായി. അങ്ങനെ ഞാനവിടെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം സീനിയർ ഓഫീസറിൻ്റെ റിവ്യൂ ഉണ്ടായിരിക്കും, അതില്ലെങ്കിൽ പിന്നെ ഈ കൂട്ടം അപ്പീൽ ഇട്ടുന്നത്. അത് അപ്പീലെന്ന് പറഞ്ഞാൽ ഡൽഹിയിലേക്ക് അപ്പീൽ ചെയ്ത് പിന്നെ നമ്മൾ മെഡിക്കലൊക്കെ പിന്നെ രണ്ടാമതൊക്കെ ചെയ്യിപ്പിച്ചിട്ടൊക്കെ പറഞ്ഞെങ്കിൽ അത് ഇറ്റ്സ് എ ബിഗ് പ്രോസസ്. അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, നത്തിങ് ടു വറി, ജസ്റ്റ് ഗോ ആൻഡ് സ്ലീപ്പ് ആൻഡ് കം. എവിടെ ഉറക്കം വരുന്നത്? കാരണം കയ്യിൽ കിട്ടിയ സാധനം അങ്ങോട്ട് കൈവിട്ടിട്ട് അങ്ങ് പോവാണ്. ഓഫീസറാവാനുള്ള സാധനം ഇന്നിപ്പോൾ ഈ ഈവനിങ്ങിൽ ഈ ഡോക്ടർ പറയുകയാണ്, യെസ് ഹാർട്ട് മർമർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ എക്സ്ട്രാ ഹാർട്ട് മർമർ. അത്രയും തറവാണ് ഈ മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ എന്ന് പറയുന്നത്. സെറ്റ് ഉറക്കമൊന്നും വരുന്നില്ല. ഞാൻ നടന്ന് തിരിച്ചവിടെ പോയി, തിരിച്ച് നടന്ന് ഇവിടെ വരാം. അതിന് മുമ്പ് ഞാൻ അച്ഛനൊരു കത്ത് എഴുതി, ദൈവം കൂടെ ഇല്ലെന്ന് തോന്നുന്നു, കാരണം ഇതുവരെ കയ്യിൽ വന്നിട്ടുണ്ടായിരുന്നത് കൈവിട്ട് പോയി, എനിക്കെന്തോ ഹാർട്ട് മർമർ ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ ആ കത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് പോസ്റ്റ് ചെയ്ത് ഈവനിങ് 3 മണിയായപ്പം കമാൻഡ് ഹോസ്പിറ്റലിലൂടെ എത്തുന്നു. കൃത്യമായിട്ട് അദ്ദേഹം വരുന്നു, ഗ്രൂപ്പ് ക്യാപ്റ്റൻ വാസുദേവ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് ഓക്കെ റിമൂവ് യുവർ ഡ്രസ് എന്ന്. ഞാൻ മറയിലൂടെ പോയിട്ട് ഡ്രസ്സെല്ലാം ഓടിയിട്ട് വരും അണ്ടർവെയറിൽ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു, സാർ ഐ എം റെഡി സാർ. അപ്പോൾ ഓക്കെ എന്നിട്ട് കമാട്ട് നമ്മൾ എന്നെ പുറത്തേക്ക് വിളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ നിന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഐ യു എ സ്പോർട്സ് മാൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യെസ് സാർ, ഐ എം എ സർവീസസ് അത്ലീറ്റ് ആൻഡ് എ സ്വിമ്മർ ആൻഡ് ഐ പ്ലേ ഓൾ ദ ഗെയിംസ് എന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, പുട്ടോൺ യുവർ ഡ്രസ് സാർ, പുട്ടോൺ യുവർ ഡ്രസ് എന്ന്. ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറ്റി. അപ്പോൾ എനിക്ക് തീരുമാനം എന്താണെന്നുള്ള അറിയുന്നില്ല. അദ്ദേഹം എന്നെ ടച്ച് ചെയ്തിട്ടില്ല, നോക്കില്ല, എൻ്റെ ഈ ശരീരം മാത്രം ഇങ്ങനെ നോക്കി. വന്നിട്ടവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ പേപ്പറിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് മർമറം എന്നല്ലായിരുന്നു, അപ്പോൾ അങ്ങനെ ബോംബ് പൊട്ടുന്ന പോലെയാണ് ഇടിച്ചുകൊണ്ടിരുന്നിരുന്നു. കാരണം ഇത് കയ്യിൽ പോയോ അതോ ഇല്ലേ എന്നുള്ളത് ഫ്യൂച്ചറാണ് ഈ കിടക്കുന്നത് ഈ പേപ്പറിനുള്ളിൽ. അദ്ദേഹം എന്തൊക്കെ എഴുതുന്നത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഫിറ്റ് എന്നുള്ള ആ സ്റ്റാമ്പ് എടുത്തിട്ട് ഒരടി അടിച്ച് ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഫിറ്റ് എന്നുള്ളതാണ് അടിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സർ ആമ സെലക്റ്റഡ് എന്നാണ്. ഏ
ഗോ എൻജോയ് യുവർ സെൽഫ് കൺഗ്രാജുലേഷൻസ് അപ്പോൾ ഈ എക്സൈറ്റ്മെൻ്റിൽ നമ്മൾ സർ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി സാർ എന്നെ ടച്ച് ചെയ്തോ ചെക്ക് ചെയ്തോന്നുമില്ല എന്താണ് നോട്ട് ആ മീൻ യുവർ എ സ്പോർട്സ് മാൻ എനി സ്പോർട്സ് മാൻ വിൽ ഹാവ് ദിസ് എക്സ്ട്രാ ഹാർട്ട് പമ്പ് സോ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം എന്ന് പറയും അപ്പോൾ അതേ ആ ശരീരം കണ്ടപ്പോഴതുകൊണ്ടാണ് നോക്കിയത് നോക്കുമ്പോൾ ഇവൻ സ്പോർട്സ്മാൻ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സർവീസസ് അത്ലീറ്റാണെന്ന് പറഞ്ഞു അത്ലീറ്റ് എന്ന് പറഞ്ഞാൽ മൂപ്പർ പറഞ്ഞ് എങ്ങനെയായാലും എക്സ്ട്രാ ഹാർട്ട് പമ്പർ കാണും കാരണം അത്ലീറ്റ്സിൻ്റെ ഹാർട്ട് ബീറ്റ് ഇസ് മോർ അങ്ങനെ സന്തോഷത്തിൽ അവിടുന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ ജാവേദ് ഹുസൈൻ കാത്തിരിക്കുകയായിരുന്നു എൻ്റെ കൂടെ സെലക്ട് ആയിട്ടുള്ളത് അപ്പോൾ അവനും ലക്നൗവിലേക്ക് പോകണം എനിക്ക് നാട്ടിലേക്ക് വരണം കാരണം എൻ്റെ ഈ ആമസാർ പറഞ്ഞു നീ സെലക്ട് ആവുകയാണെങ്കിൽ നാല് ദിവസം വീട്ടിൽ പോയിട്ട് അച്ഛനമ്മയും കണ്ടിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് പെർമിഷനുണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് പോയി പോസ്റ്റ് ഹൗസിൽ പോയിട്ട് ഒരു കമ്പി അടിച്ചു ആമസാറിന് ഐ ആം സെലക്റ്റഡ് സാർ എന്നുള്ളത് കാരണം അത് കഴിഞ്ഞ് നേരെ വണ്ടിയിൽ കയറി അപ്പോൾ വണ്ടിയിൽ കയറുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ജാൻസിയിലായിരുന്നു അന്ന് എൻ്റെ യൂണിറ്റ് ജാൻസിയിൽ നിന്ന് ഈ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് കാരണം സെലക്ട് ആയിട്ടില്ലെങ്കിൽ ഇനി തിരിച്ചു പോയാൽ നാണക്കേടാണ് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നിട്ട് വേറെ എവിടെയെങ്കിലും പോവുക എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വലിയ പെട്ടിയുണ്ട് കയ്യിൽ പോക്കറ്റിലാണെങ്കിൽ ടോട്ടൽ 6 രൂപയുണ്ട് 6 രൂപയും വാറണ്ടും പട്ടാപിക്ക് പോകാനുള്ള വാറണ്ടും ഉണ്ട് കയ്യിൽ അപ്പോൾ ടിക്കറ്റിനായി അങ്ങനെ അവിടുന്ന് കയറി അപ്പോൾ ജാവേദിൻ്റെ കയ്യിലാണെങ്കിൽ അവൻ്റെ അടുത്തുമില്ല 5 പൈസ അങ്ങനെ അവിടുന്ന് അവനും ഞാനും കൂടെ രാത്രിക്കുള്ള ഡിന്നർ ഈ 6 രൂപ കൊണ്ടൊക്കെ മാനേജ് ചെയ്ത് ബ്ലാങ്ക് ആയിട്ട് പോവാണ് ഇനി പ്രശ്നം എന്താണ് ഈ പെട്ടിയിൽ ഇത്രയും സാധനമുണ്ട് ഒരു പോർട്ടറിനെ വിളിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് കാശില്ല അങ്ങനെ ജോലാപ്പെട്ടി വന്നു കഴിഞ്ഞാൽ വേറെ വണ്ടി മാറിക്കയറണം സത്യം പറഞ്ഞാൽ അന്ന് ഈ സാധനങ്ങളെല്ലാം കൂടെ തലയിൽ വെച്ചിട്ട് റെയിൽവേ ട്രാക്കുകൾ 3 എണ്ണം മാറി ഇപ്പുറത്ത് വന്ന് ഇന്നത് ആലോചിക്കുന്ന സമയത്ത് ഐ എം ജസ്റ്റ് വിഷ്വലൈസിങ് ഒരു ഇന്ന് കാണുന്ന ഈ മേജർ രവി അന്ന് വലിയൊരു ട്രങ്കിൻ്റെ പെട്ടിയും തലയിൽ വെച്ചിട്ട് ജോലാപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 പ്ലാറ്റ്ഫോമെന്ന് 3-ാമത്തെ 4-ാമത്തെ പ്ലാറ്റ്ഫോമാണെന്ന് തോന്നുന്നു മാംഗ്ലൂർ മെയിൽ വരുന്നത് അതിൽ വന്നിട്ട് ഇത് തലയിൽ വെച്ച് കയറി റിസർവേഷൻ ഇല്ലാത്ത കമ്പാർട്ട്മെൻറ്റ് തള്ളിക്കയറ്റപ്പം എൻ്റെ ഒരു ക്ലാസ്മേറ്റ് കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നു എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള അവൻ പട്ടാളത്തിന് ലീവിന് വരെയാണ് ശ്രീധരൻ അത് നീ എന്താ ഇവിടെയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഞാൻ ഓഫീസറായിരുന്നു ആ 10-ാം ക്ലാസ് തൊഴിലാളികളെ എന്നെയാണ് ഇപ്പോൾ ഓഫീസറാക്കുന്നത് കാരണം അവൻ്റെ കൂടെ പഠിക്കുമ്പോൾ അവൻ പാസ്സായിട്ടുള്ളവനാണ് ഇവനെന്ന് പട്ടാളത്തിൽ എന്തോ ആയിട്ട് സിപ്പായിട്ട് നടക്കുന്നത് ഞാൻ പറയാടാ ഞാൻ ഇപ്പോൾ സെലക്ട് ആയിട്ടാണ് വരുന്നതെന്നുള്ളത് ആ നീ സെലക്ട് ആയത് തന്നെ പുളുങ്ങനെ അടിച്ചോ പട്ടാളക്കാരുടെ സ്വഭാവമാണല്ലോ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ലായിരുന്നു എനിവേ ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് പട്ടാമ്പിയിൽ വന്നിറങ്ങി വീട്ടിലൊക്കെ ആഘോഷമായി അപ്പോഴാണ് കറക്റ്റായിട്ട് ഞാൻ അയച്ച കത്ത് അവിടെ വരുന്നത് ഞാൻ എത്തുമ്പോഴത്തേക്കും കത്തോടെ എത്തി അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കയറി കളഞ്ഞേക്കുന്നത് അച്ഛൻ്റെ അടുത്ത് എല്ലാവരും കൂടെ വളരെ സന്തോഷത്തിൽ തിരിച്ച് ഞാൻ അവിടെ പോയി യൂണിറ്റ് പോയിട്ട് പിന്നൊരു 4 മാസം യൂണിറ്റിൽ തന്നെ നമ്മൾ നിൽക്കണം ജാൻസിയിൽ തിരിച്ച് ഞാൻ ജാൻസിയിലൂടെ ചെല്ലണം അപ്പോൾ ജാൻസിയിൽ ചെല്ലുമ്പോൾ ആമസ് സാബ് എന്നെ വിളിച്ചിട്ട് വാണിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു പ്രശ്നത്തിൽ നീ ഇടപെടാൻ പാടില്ല കാരണം അല്ലെങ്കിൽ തല്ലുപിടി അഥവാ അവിടെ മറ്റവരെ അടിച്ചുകൂടെ സിവിലിയൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പെട്ട ആൾക്കാരുടെ ഇതിലൊക്കെ മുന്നിൽ നിന്നിരുന്ന ആളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒരു പ്രശ്നത്തിനും ഉണ്ടാവാൻ പാടില്ല കേട്ടോ എന്ന് ഞാൻ പറയില്ല സർ നൗ യു ആർ ആൻ ഓഫീസർ ബിഹേവ് ലൈക്ക് ദാറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അക്കാഡമി ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ജോയിൻ ചെയ്യണം ഡ്രസ്സുകളൊക്കെ റെഡിയാക്കുന്നു കിട്ടുന്ന കാശിനകത്ത് ഇതൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി അങ്ങനെ December 28 അവിടെ ജോയിൻ ചെയ്യേണ്ടത് ഈ സമയത്ത് December 1 2 മറ്റേ ഞങ്ങൾ ഈ അത്ലീറ്റ്സ് എല്ലാം അവിടെ പട്ടാളക്കാർ അത്ലീറ്റ്സ് എല്ലാവരും കൂടെ കളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ മാർക്കറ്റിൽ പോയിട്ട് പാല് വാങ്ങിച്ചു കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതൊരു 2 ലിറ്റർ പാലൊക്കെ വാങ്ങിച്ചിരുന്ന് അടിക്കുക ഒരു 10 മുട്ട ബോയിൽ ചെയ്ത് വാങ്ങിച്ച് കഴിക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു റൊട്ടീൻ പ്രോട്ടീൻ ഇൻപുട്ട് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അവിടെ ആ മാർക്കറ്റുകാർക്ക് അറിഞ്ഞു രവീന്ദ്രൻ ഓഫീസറായിട്ട് പോവുകയാണെന്നുള്ളത് അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര റെസ്പെക്റ്റാണ് അവിടെ ചിലർ കല്യാണം ആലോചിക്കുന്നുണ്ട് നമ്മുടെ മകളേനെ എങ്ങനെയെങ്കിലും എൻ്റെ തലയിൽ വെച്ച് കൊടുക്കാം ഇതിൽ പ്രിപ്പറേഷൻസൊക്കെ ഭയങ്കരമായിട്ട് നടക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഓഫീസർ സ്റ്റൈൽ ഇങ്ങനെ നടക്കുന്നത് അന്ന് അവിടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഒച്ചയും വെള്ളവും കേട്ടു കേട്ട് നോക്കുമ്പോൾ ഒരു മിലിറ്ററി പോലീസിൻ്റെ വണ്ടിയിൽ ഒരാളിട്ട് അടിക്കുകയാണ് അടിയെന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചും അങ്ങോട്ടും അടിക്കും നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെയുള്ള ഒരു നാരായണ പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തനടി മിലിറ്ററി പോലീസായിട്ട് അടിക്കണക്കാണ് എന്തിനാ അതിൻ്റെ ഇടയിൽ കയറി ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് മിലിറ്ററി പോലീസിനൊക്കെ അടിച്ച് ഭയങ്കര പ്രശ്നമായി എല്ലാവരും ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ആമസാബിന് വിവരം കിട്ടി ഇങ്ങനൊരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട് അതിൽ രവീന്ദ്രനും ഉണ്ടായിരുന്നു എന്നുള്ളത്
ഇത് ഒഫീഷ്യലായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഞാൻ എന്തിനാണ് അവിടെ പോയി എന്നുള്ളതിൻ്റെ മുകളിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നെ അക്കാഡമിയിൽ വിടാതിരിക്കാനും പറ്റും. അന്ന് അദ്ദേഹത്തിൻ്റെ എന്നെ ഒരിക്കലും ചീത്ത വിളിക്കാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ ചുവന്നിട്ട് ഒരു ഫ്യൂച്ചറിലാണ് നീ കളയുന്നത് എന്നല്ല മാതല്ല ഇതല്ല എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് പിറ്റേ ദിവസം എന്നെ ലീവ് എഴുതി തന്നിട്ട് 15 ദിവസം ലീവിന് പറഞ്ഞു വിട്ടു. ഇവിടെ നിന്ന് കണ്ടുപോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലീവെല്ലാം കഴിഞ്ഞു. 24-ാം തീയതി 25-ാം തീയതി വന്നു, സാധനമൊക്കെ പാക്ക് ചെയ്തു, നേരെ അക്കാഡമി ജോയിൻ ചെയ്തു. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. സഞ്ചാരം DVD കൾ വോളിയം നമ്പർ 7. സൈബീരിയ, യമൻ, ബാലി, ടർക്കി 20 DVD കളിൽ അസുലഭമായ കാഴ്ചകൾ, അനേകമായ അറിവുകൾ. സഞ്ചാരം DVD കൾ വോളിയം നമ്പർ 7. 20 DVD കളുടെ സെറ്റിന് വില 3,500 രൂപ. ലോക കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. ഡെറാഡൂണിലാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി എന്ന് പറയുന്നത്. എല്ലാവരും വന്ന് യാത്ര അയച്ച്, അതൊക്കെ ഒരു മുഹൂർത്തമായിരുന്നു. കാരണം കുറേ ഓഫീസേഴ്സ് വരുന്നു, ഒരു ജവാനെ യാത്ര അയക്കാൻ വേണ്ടി ഒരു ഓഫീസർ ഫാമിലിയൊക്കെ വരുന്ന സമയത്ത് ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ അസ്. നമ്മളെ അത്രയും ഒരു റെസ്പെക്റ്റ് ഇങ്ങനെ ഏൺ ചെയ്ത് വരികയാണ്. അതർവൈസ് ആസ് എ ജവാൻ യു ആർ നോട്ട് കൗണ്ടഡ്, ബട്ട് സഡൻലി യു ആർ ചേഞ്ചിങ് യുവർ പൊസിഷൻ, സ്റ്റാറ്റസ് ചേഞ്ചസ്. സെക്കൻഡ് ക്ലാസ്സിൽ വെച്ച് ട്രാവൽ ചെയ്തിരുന്ന ആൾക്ക് ഇന്നിപ്പോൾ വാറണ്ടി കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് ക്ലാസ് ACക്കുള്ള വാറണ്ടിയാണ്. സഡൻ ചേഞ്ചാണ് ലൈഫിൽ വരുന്നത്. ACയിലൊക്കെ ഇരുന്ന് സുഖമായിട്ട് അക്കാഡമിയിലെത്തുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പിന്നെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവണം. ടൈയും കൂട്ടും, നമ്മളൊന്നും കാണാത്തൊരു ലോകത്തിലേക്ക് ഇങ്ങ് മാറുക. ഇംഗ്ലീഷിലേ സംസാരിക്കാൻ പാടുള്ളൂ, മലയാളം അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജ് അവിടെ സംസാരിക്കാൻ പാടില്ല. യുവർ ബിഹേവിയർ പാറ്റേൺ ടോട്ടലി പോളിഷ്ഡ്. ഒരു ഫസ്റ്റ് 1 മന്ത് എന്ന് പറയുന്ന ആ റാഗിങ്ങിൽ നമ്മൾ പഴയത് എന്തായിരുന്നു അതൊക്കെയാണ് മറക്കും. യു ആർ എ ഡിഫറെൻറ്റ് പോളിഷ്ഡ് മാൻ. യു ആർ നോട്ട് സപ്പോസ് ടു ഈറ്റ് വിത്ത് ദ ഹാൻഡ്സ്. കൈ കൊണ്ട് ചാപ്പാട് കഴിക്കാൻ പാടില്ല. കംപ്ലീറ്റ് ആ മെസ്സിൻ്റെ എറ്റിക്കറ്റ്സ്, ഈ ഓരോരോ കാര്യങ്ങളിലെ ഡിസിപ്ലിൻ. അത് ആക്ച്വലി പറയും റാഗിങ് പാടില്ല എന്നുള്ളത്. ഞാൻ പറയുന്ന റാഗിങ് ഇങ്ങനെയുള്ള അക്കാഡമികളിലൊക്കെ, ഈ റാഗിങ് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തായിരുന്നു അതിൽ നിന്ന് ഈ പ്രസൻറ്റ് സിനാരിയോയിലേക്ക് കൊണ്ടുവരാനാണ് ഈ റാഗിങ്, ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ. അത് ഹെൽത്തി റാഗിങ് ആയിരിക്കണം. അല്ല വെറുതെ ഒരു തന്നെ ദേഷ്യം വെച്ചു അടിച്ചു, അതല്ല. ഞങ്ങളുടെ ഇവിടെ അടി ഇതൊന്നുമില്ല, അതിന് പനിഷ്മെൻ്റ് ആയിരിക്കും, ടച്ച് ചെയ്യില്ല. പക്ഷെ ആ പനിഷ്മെൻ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓർത്തു, ഓ ഐ എം നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്, ഐ എം നോട്ട് സപ്പോസ് ടു ഡു ദിസ്, ഐ എം സപ്പോസ് ടു ഹാവ് ബാ. ഞാൻ കുളിക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പോകണം, ഈ ഡ്രസ്സിലായിരിക്കണം ഞാൻ പോകേണ്ടത്. ചാപ്പാട് കഴിക്കാൻ പോകണമെങ്കിൽ ഞാൻ ഇന്ന ഡ്രസ്സിലായിരിക്കും പോകണം. ഉച്ചയ്ക്ക് ചാപ്പാട് കഴിക്കുമ്പോൾ ഇന്ന ഡ്രസ്സ്, ഈവനിങ് ആകുമ്പോൾ ഇന്ന ഡ്രസ്സ്. അവൻ എല്ലാറ്റിനും ഓരോ കോഡുകളും ഒരു ഡിസിപ്ലിനോടങ്ങി വരുത്തുക. അത് ഈ റാഗിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടെ യു ഹാവ് ബീൻ ടോട്ട്. നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, അത് പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ അതിനെന്താണ് ഹാർഡ്ഷിപ്പ് കൂടെ. ആ ഹാർഡ്ഷിപ്പ് ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പഠിക്കും. നേരെ വെച്ച് പോനെ, കാലത്ത് നീ 5 മണിക്ക് എഴുന്നേക്കണം കേട്ടാ എവിടെ. പക്ഷേ നേരമെളിച്ച് ആ കാലത്ത് 5 മണിക്ക് അവിടെ വന്നില്ലെങ്കിൽ അവനെ അന്ന് രാത്രി അന്ന് രാത്രി മുഴുവൻ നിർത്തിയിട്ട് പിറ്റേ ദിവസം കാലത്ത് 5 മണിക്ക് വരണം. ഓക്കെ, ഇനി പരേഡിന് പോയിക്കോ. ഏതായാലും നിനക്ക് ഇന്നലെ ഉറങ്ങിയതല്ലേ, അപ്പോൾ എന്തായി, പിറ്റേ ദിവസം കറക്റ്റായിട്ട് 5 മണിക്ക് അവിടെ ചെന്നിരിക്കും. സോ യു ആർ ഡിസിപ്ലിൻഡ് ത്രൂ ദീസ് കൈൻഡ് ഓഫ് റാഗിങ്സ്. അത് റാഗിങ് എന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ബട്ട് ദെൻ ഇറ്റ്സ് എ റാഗിങ് ആൾസോ. അവിടെ റിലേഷൻഷിപ്പ് ഡെവലപ്പാകുന്നു. ചിലപ്പോൾ ചില സീനിയേഴ്സ്, ഞാനിപ്പം ഇന്നും എൻ്റെ 2-3 സീനിയേഴ്സ് എന്നെ ഏറ്റവും അധികം പനിഷ് ചെയ്തിട്ടുള്ള സീനിയേഴ്സ് ഉണ്ട്. ഇപ്പം ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് 35-36 ഇയേഴ്സ്. ഇന്നും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ മകൻ്റെ കല്യാണമോ അല്ലെങ്കിൽ മകളുടെ കല്യാണമോ ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷനോ, വി ഓൾ ദ ഫാമിലീസ് ഗെറ്റ് ടുഗദർ, വി ആർ ഓൾ ഇൻ ടച്ച് വിത്ത് ഇറ്റ്. വൈ? ബിക്കോസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ മേജറബിയെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ടെങ്കിൽ, ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും ശരി നല്ലത് പറഞ്ഞാലും ശരി, ദിസ് സീനിയേഴ്സ് ടേക്ക് ദിസ് ക്രെഡിറ്റ്. കാരണം ഞാനാണ് അവനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പം മോഹൻലാലിൻ്റെ CEO ആയിട്ട് കേണൽ ബാലി കണ്ണൂരിലുണ്ടായിരുന്നു. ഞാൻ ഐ വാസ് വെരി പ്രൗഡ്. ഇപ്പം CEO-ന് വേണ്ടി പോയ സമയത്ത് അവിടെ മന്ത്രിമാരൊക്കെ അവനെക്കുറിച്ച്, മറ്റേ സുധാരേട്ടനും അതുപോലെ തന്നെ വേണുഗോപാൽ സാറും ഇവരെല്ലാവരും കൂടെ പ്രശംസിച്ച് പറയുന്നത് കേട്ടപ്പം, ഐ സെഡ് ദാറ്റ് ഐ ആം റിയലി പ്രൗഡ് ടു ഹിയർ ദാറ്റ്. ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളൊരു പയ്യനെക്കുറിച്ച്
പബ്ലിക് അത് മിനിസ്റ്റേഴ്സ് സംസാരിക്കുന്നു നല്ലതെന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ക്രെഡിറ്റ് വളരെ സുഖത്തോടു കൂടി നമ്മൾ എടുക്കുകയാണ്. ആ സമയത്ത് അവൻ ചിലപ്പോൾ എന്നെ അബ്യൂസ് ചെയ്തിട്ടുണ്ടാവും, ഓ ഇത് എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, എപ്പോഴും എന്നെ പനിഷ് ചെയ്യുന്നു. ബട്ട് ലേറ്റർ പാർട്ട് വി റിയലൈസ് വാട്ട് ദേ ഹാവ് ഡൺ ഈസ് റൈറ്റ്. ഇത് നമ്മുടെ അച്ഛനമ്മമാർ പനിഷ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അച്ഛനും അമ്മയും കുട്ടിക്കാലത്തൊക്കെ നമ്മളെ തല്ലുന്ന സമയത്ത് നമ്മൾ ഒളിച്ചിരുന്നിട്ട് ഉണ്ടാകണം ഒതുക്കു ഇതെന്നും പറഞ്ഞിട്ട് ഇതൊക്കെ പറയും. ബട്ട് ലേറ്റർ ഓൺ വി റിയലൈസ് നമ്മൾ ഗ്രോ അപ്പ് ചെയ്തിട്ട് നമുക്ക് കുട്ടികളുണ്ടാകുന്ന സമയത്ത് നമ്മളവരെ ശകാരിക്കുമ്പോഴാണ് ഓർക്കുന്നത് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് കറക്റ്റായിരുന്നു കേട്ടോ. സോ അത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇപ്പം നമുക്കെന്തെങ്കിലും പറയുന്ന സമയത്ത് അത് നമ്മുടെ വയസ്സിൻ്റെ നമ്മുടെ ആ ഒരു പക്വതയില്ലായ്മയുടെ ഒരിതായിരിക്കാം. പക്ഷേ ടുഡേ ആൾസോ ഐ ഗട്ട് സോ മച്ച് എ ഗുഡ് ഫ്രണ്ട്സ് ടുഡേ. ഇന്നിപ്പോൾ ഞാൻ ഈ പട്ടാളത്തിൻ്റെ കഥകൾ ചെയ്യുന്നതും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെയ്തിരിക്കുന്ന നല്ല പ്രവൃത്തികൾ കൊണ്ട് അവർക്ക് ദേ ഗോട്ട് എ ഗുഡ് ഒപ്പീനിയൻ അബൌട്ട് മീ ആൻഡ് നൗ ഐ എം ഡൂയിങ് സംതിങ് ഗുഡ് ഫോർ ദിസ് സെയിം എഗെയിൻ ബാക്ക് ടു ദ ആർമി. ആർമിയിലത്തെ ആൾക്കാരുടെ കഥകളും അവരെക്കുറിച്ചിട്ടുള്ള അവർക്ക് റെസ്പെക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള കഥകൾ ഞാൻ എടുക്കുന്നു. നെഗറ്റീവായിട്ട് ഐ എം നോട്ട് ഷോയിങ് എനിത്തിങ്. ഇതൊക്കെ കാണുന്ന സമയത്ത് ദേ ഓൾ സപ്പോർട്ട്. ഈ സപ്പോർട്ടിലാണ് ഞാൻ ഇത്രയും ഗംഭീരമായിട്ട് പടമെടുത്തിട്ട് വരാൻ സാധിക്കും. എനിക്ക് ഒറിജിനൽ സാധനങ്ങളും ഇതെല്ലാം കിട്ടുന്നു. കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് മേക്സ് എ ബിഗ് ബോണ്ടിങ്. ആ ബോണ്ടിങ്ങിൽ വെൻ യു ആർ ഡൂയിങ് സംതിങ് ഗുഡ് ഞാൻ ഔട്ട് ഓഫ് ദ വേയിൽ വന്നിട്ട് ഐ സപ്പോർട്ട് യു ബിക്കോസ് യു ആർ ഡൂയിങ് സംതിങ് ഗുഡ് ഫോർ ദ സൊസൈറ്റി. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രണ്ട്സ് ആർ സംതിങ് ഗ്രേറ്റ് ടു ബി ചെറിഷ്ഡ്. റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ പലപ്പോഴും നമുക്ക് സപ്പോർട്ട് കാരിയർ വൈസ് സപ്പോർട്ട് കിട്ടുന്നത് ഫ്രണ്ട്സിൽ നിന്നായിരിക്കും. ബിക്കോസ് അവരുടെ കണക്ഷൻ അവരുടേതായിട്ടുള്ള ലിങ്ക് അതിൽ നിന്നായിരിക്കും നമുക്ക് ചില കാരിയറിൽ നമ്മൾ കയറി 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 പോകുന്നത്. സോ ഐ ഓൾവേസ് വാല്യൂ ഫ്രണ്ട്ഷിപ്പ് ലൈക്ക് എ ജെം ഇൻ മൈ മൈൻഡ്. ഓൾവേസ് ഐ വാല്യൂ ദാറ്റ് ആൻഡ് ഐ ചെറിഷ് ദാറ്റ് തിങ്. ദിസ് ഇസ് വാട്ട് ഈസ് എക്സാക്ട്ലി ദ ലൈഫ് ഹസ് ഗോൺ ആൻഡ് ലൈഫ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ നിന്ന് ഞാൻ ഇന്ന് എനിക്കുള്ള സക്സസ് എന്ന് കിട്ടിയിട്ടുള്ള എല്ലാം എവറിഥിങ് ഐ ആം ഇൻഡെപ്റ്റഡ് ടു മൈ എഡ്യൂക്കേഷൻ വൈസ് ഐ ഇൻഡെപ്റ്റഡ് ടു മൈ ഫാദർ. കാരിയർ വൈസ് ജോലി എനിക്ക് വാങ്ങിച്ചു തന്ന എൻ്റെ സുമാമ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവർ ഒരിക്കലും നമ്മൾ മറക്കാറില്ല. അച്ഛനും അമ്മയും അവരവരൊക്കെ ചെയ്തു, ബ്രദറൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് നോട്ട് സപ്പോസ് ടു ബി ടോൾഡ്. പക്ഷേ ഒരു ഫ്രണ്ട് അത് ചെയ്തു എന്നിട്ട് അവൻ മാറി നിൽക്കുന്നു, ഈസ് ഹാപ്പി ദാറ്റ് ഐ ആം ഡൂയിങ് വെൽ, ഹീ വിൽ ബി സംവർ ഇൻ ദിസ് ലെവൽ സം ടൈംസ്. ബട്ട് ആ ആളുടെ മുഖത്ത് കാണുന്ന സന്തോഷമുണ്ടല്ലോ, ദാറ്റ് ഈസ് വാട്ട് ഇസ് ദ സെൽഫ്ലെസ് ഫ്രണ്ട്ഷിപ്പ് എന്ന്. കൗണ്ടർ ടെററിസം പഞ്ചാബ് സ്റ്റാർട്ടഡ് ബേണിംഗ് 88, ശ്രീനഗർ സ്റ്റാർട്ടഡ് ബേണിംഗ്, ടെററിസത്തിൻ്റെ അൾട്ടിമേറ്റ് അങ്ങ് തുടങ്ങി. ഈ 87കളിലാണിതുണ്ടായി. 87 പഞ്ചാബ് അങ്ങ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ടെററിസം ഫിനിഷായിട്ട്. ആൻഡ് ശ്രീനഗർ ദ ടെററിസം സ്റ്റാർട്ടഡ് ബൂമിങ്. ഈ സമയത്ത്